ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത്, എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാവും ഈ സ്വിച്ച് ബോണ്ട് അടിയിലുള്ള അടുക്ക് എപ്പോഴും നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട്. അപ്പൊ ഇത് ചെയ്യാൻ ചിലവർക്കൊക്കെ അറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയണത്. അപ്പൊ ഈ അടിയിലത്തെ പാടൊക്കെ നമ്മൾ കളയാനാണ് പോണം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പേസ്റ്റ് വേണം, നമുക്ക് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ്. പിന്നെ നമുക്ക് ഉപയോഗം കഴിഞ്ഞ കേടായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അതും വേണം. അപ്പൊ നമ്മൾ അങ്ങനെ അരച്ചത് ഫുള്ള് വൃത്തിയാക്കാനാണ് പോണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ ഫുള്ള് വെള്ളത്തോണ്ട് വെറുതെ തേക്കുക. ഒരു വെള്ളം നനവ് എല്ലായിടത്തും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പേസ്റ്റ് എടുത്തിട്ട് ഫുള്ള് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണങ്ങഴി എളുപ്പത്തിൽ തന്നെ അത് പോണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ ചെയ്തതിന്റെ ഒരു ചെറിയൊരു പാട് ഉണ്ട് പേസ്റ്റിന്റെ ഒക്കെ, നമ്മളതൊക്കെ വെള്ളത്തോണ്ട് കഴുകിക്കളാണ്. നമ്മള് ചെറുതായിട്ട് ഒന്നും വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കാത്ത വൃത്തിയുള്ള തുണി ഒരെണ്ണെടുക്കുക. എന്നിട്ട് നമ്മൾ നനച്ചിട്ട് ഇത് ഫുള്ള് തുടയ്ക്കുകയാണ് വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു തുണി എടുത്തിട്ട് ഇനി ഇതുകൊണ്ട് ഇത് ഫുള്ള് തുടയ്ക്കാം. തുടയ്ക്കുമ്പോൾ വെള്ളം നനച്ചിട്ട് തുടയ്ക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നേരത്തത്തൊക്കെ ചെളി പോയിന്റ്. ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്ക് കണ്ടാ മനസ്സിലാവും. തുടക്കത്തിലത്തെ ഇതല്ല ഇപ്പൊ ഉള്ളത്, നമ്മൾ ഫുള്ള് വൃത്തിയാക്കി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചുമരിന്റെ ഇവിടെയുള്ള എല്ലാ ചുമരും ഉള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ കളയാം. കൂടുതൽ ചെളി ഉണ്ടാവുക സ്വിച്ചിന്റെ ബോർഡിന്റെ അടിയിലാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ അറിവ് എല്ലാവർക്കും ഒന്ന് പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനൊക്കെ നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.